കരിവന്നൂർ ബാങ്കിലെ മെഗാ കുംഭകോണം മാത്രമല്ല കേരളത്തിലെ വിവിധ ജില്ലകളിൽ നടന്നിട്ടുള്ള സഹകരണ മേഖലയിൽ നടന്നിട്ടുള്ള എല്ലാ കുംഭകോണങ്ങളുടെയും കഥ ചിത്രം പുറത്തു വരികയാണ്. ഈ സമയത്താണ് ഏഴ് മാസം മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ പത്രസമ്മേളനം ദിനംതോറും നടത്തുകയാണ്. ഇന്നലെ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ പരസ്യമായി ഇഡിയെ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇഡിയെ പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തി. മാത്രമല്ല പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേസന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഇഡിക്കെതിരായിട്ട് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നു. ഇതേപോലെ തന്നെ എം വി ഗോവിന്ദൻ മാഷും ഇതേ രീതിയിലാണ് ശ്രമം നടത്തുന്നത്. മാത്രമല്ല ഇതിന് മുഖ്യമന്ത്രി ഒരു പ്രയോഗം തന്നെ നടത്തി ഒരൊറ്റ കറുത്ത വെച്ച് ഈ കേരളത്തിലുടനീളം നടന്ന സഹകരണ മെഗാ കുംഭകോണത്തെ കേവലം ഒറ്റപ്പെട്ട സംഭവമായിട്ടും അത് ഒരു കറുത്തം വറ്റായിട്ടുമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. മാത്രമല്ല എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒറ്റുകൊടുക്കരുത് എന്നാണ്. സഖ്യത്തിൽ മുഖ്യമന്ത്രിയുടെയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെയും ഈ പ്രസ്താവന നമ്മൾ വിലയിരുത്തുമ്പോൾ ഒന്ന് ഇഡിയിലെ കേസന്വേഷണം അട്ടിമറിക്കണം, മറ്റൊന്നത് കരിവന്നൂർ ബാങ്കിൽ മാത്രം ഒതുക്കി നിർത്തണം, മറ്റ് ബാങ്കുകളിലേക്ക് ഇഡി അന്വേഷണം വ്യാപിക്കരുത് എന്ന അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഇഡിക്കെതിരായിട്ടുള്ള പ്രതിരോധവും പ്രതിഷേധവും മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും നടത്തുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, നാം ഒക്കെ പ്രതീക്ഷിച്ചത് കേരളത്തില് വിവിധ സഹകരണ ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുള്ള സാധാരണക്കാർക്ക് കർഷകർക്ക് തൊഴിലാളികൾക്ക് മറ്റധ്വാനിക്കുന്ന വിഭാഗങ്ങൾക്ക് എല്ലാം പണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ പണം നഷ്ടപ്പെട്ടവരോടൊപ്പമാണ് സംസ്ഥാന സർക്കാർ, പണം നഷ്ടപ്പെട്ടവരോടൊപ്പമാണ് സി പി എം എന്ന് പ്രഖ്യാപിക്കുന്നതിന് പകരം അരവിന്ദാക്ഷന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. അരവിന്ദാക്ഷന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുള്ളത് കട്ടവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഞങ്ങൾ സംസ്ഥാന സർക്കാരും സി പി എമ്മും കട്ടവരോടൊപ്പമാണ് എന്ന് ഇന്നലെ മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതീക്ഷിച്ചത് സാധാരണക്കാരനും നിക്ഷേപകർക്ക് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരാൾക്ക് പോലും ഒരു നയ്യാർ പൈസ നഷ്ടപ്പെടില്ല, ഈ ഗവൺമെന്റ് നിങ്ങളോടൊപ്പമുണ്ട്, സി പി എം പാർട്ടി നിങ്ങളോടൊപ്പമുണ്ട്. പക്ഷെ അതിന് പകരം ഈ കട്ടവരോടൊപ്പമാണ് തങ്ങളെന്ന് ഇന്നലെ മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി കട്ടവരോടൊപ്പം കട്ടവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്? എന്തുകൊണ്ട് പാവങ്ങളുടെ ഇരകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചില്ല? സത്യത്തിൽ ഈ കട്ടവരെയെല്ലാം മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ നേതൃത്വവും ഭയപ്പെടുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇഡിയോട് ആവശ്യപ്പെടുന്നു, അരവിന്ദാക്ഷൻ ഉൾപ്പെടെയുള്ള ജയിലിൽ കഴിയുന്നവർക്ക് അവർ ജാമ്യത്തിൽ പുറത്തു വന്നാൽ അവരുടെ ജീവൻ അപകടത്തിലാണ്, അവർക്ക് മതിയായ സംരക്ഷണം നൽകാൻ തയ്യാറാകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ നോക്കൂ, മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കറുത്ത വെച്ച് ഇപ്പം ഒരൊറ്റ കറുത്ത വെച്ചൊന്നും ഈ കറുത്ത വെച്ച് ഒന്നേയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കറുത്ത വെച്ചതാണ്, പക്ഷേ വെള്ള വെച്ചിന് നമ്മള് ഭൂതക്കണ്ണ വെച്ച് നോക്കിയാൽ ഇപ്പൊ കാണൂല. ഒരു കറുത്ത വെച്ചല്ല, കലം മുഴുവൻ കറുത്തിരിക്കുകയാണ്, കലം മുഴുവൻ കരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് വെളുത്ത വെച്ച് ഒന്നും കാണാത്തത്. അപ്പൊ മുഖ്യമന്ത്രി അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് ഈ ഒറ്റ വെച്ച് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ നടന്ന ഈ അഴിമതി തട്ടിപ്പാണെന്നല്ലേ. ഞാൻ മുഖ്യമന്ത്രിയോട് പറയുകയാണ്, മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ വകുപ്പ് മന്ത്രി വാസൻ
2022 June 28 നിയമസഭയിൽ പ്രസ്താവിച്ചത് സഹകരണ വകുപ്പ് ഏതാണ്ട് 399 ബാങ്കുകളിൽ തട്ടിപ്പ് നടന്ന് ക്രമക്കേട് നടന്നെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണം നടത്തുകയാണ്. ഇതൊരു കൊല്ലം മുമ്പ്, ഇവര് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ കണക്ക് പ്രകാരം ഏതാണ്ട് 600-700 ബാങ്കുകളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പക്ഷെ മന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവന മുഖവിലക്കെടുത്താൽ മുഖ്യമന്ത്രി പറയണം ഇത് ഒറ്റ കറുത്ത പറ്റാണോ? 400 ബാങ്കിൽ തട്ടിപ്പ് നടന്നു എന്ന് മന്ത്രി സമ്മതിച്ചിരിക്കുക. സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയും അറിയേണ്ടതല്ലേ? സത്യത്തിൽ 5000 കോടിയുടെ കുംഭകോണമാണ് നടന്നിട്ടുള്ളത്. ഇതിനെയാണ് ഒരു കറുത്ത പറ്റെന്ന് പറയുന്നത്. അപ്പൊ ഇത്രമാത്രം കട്ടവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ലജ്ജാകരമാണ്. ഇദ്ദേഹത്തിന്റെ മടി, ഈ മടിയിൽ കനമുണ്ട് എന്നുള്ളതാണ് ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാകുന്നത്. ഗോവിന്ദൻ മാഷ് പറയേണ്ടത് കക്കരുത് എന്നായിരുന്നു, ഒറ്റുകൊടുക്കരുത് എന്നല്ല. നാം CPM സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന്, കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് കേരളത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കക്കരുത് എന്ന നിർദ്ദേശമാണ് കൊടുക്കേണ്ടിയിരുന്നത്. അദ്ദേഹം അത് ഒറ്റുകൊടുക്കരുത്. അതായത് ഈ കുംഭകോണത്തിൽ, സഹകരണ മെഗാ കുംഭകോണത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതൽ സംസ്ഥാന നേതൃത്വം വരെ പങ്കുണ്ട്. അവരെ ഏതെങ്കിലും ആളുകൾ അവർക്കെതിരായിട്ട് മൊഴി കൊടുക്കുന്നുണ്ടെങ്കിൽ അത്തരം മൊഴി കൊടുക്കാൻ പാടില്ല, തെളിവുകൾ നശിപ്പിക്കണം എന്ന് മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അവിടെ എല്ലാ അംഗങ്ങൾക്കും നൽകിയ നിർദ്ദേശമാണിത്. അപ്പൊ കള്ളന്മാരെ, കട്ടവരെ ഇത്ര പരസ്യമായി സംരക്ഷിക്കാൻ CPM ശ്രമിക്കുന്നു. അതുകൊണ്ട് CPM ഈ കട്ടവരെല്ലാം ഭയപ്പെടുകയാണ്. കാരണം പാർട്ടിയുടെ അനുമതിയും അനുവാദവും ഈ സഹകരണ മെഗാ കുംഭകോണത്തിനുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. മാർക്സിസ്റ്റ് പാർട്ടി നേരത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരായിട്ട് രാജ്യത്തൊരു ആരോപണമുണ്ട്. അത് ശരിയുമാണ്. അതായത് അവരെല്ലാം കോൺഗ്രസിന്റെ നേതാക്കന്മാര് അവരെ കള്ളപ്പണം സ്വിസ് ബാങ്കിലാണ് നിക്ഷേപിക്കുക. ഇപ്പൊ കേരളത്തിലെ സഹകരണ ബാങ്കുകളെ മാർക്സിസ്റ്റ് നേതൃത്വം സ്വിസ് ബാങ്കായി മാറ്റിയിരിക്കുക. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ സഹകരണ ബാങ്കുകളെ സ്വിസ് ബാങ്കായി മാറ്റിയിരിക്കുന്നു. ഇവരെല്ലാവരുടെയും കള്ളപ്പണമാണ് ഈ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. നമ്മുടെ അതുകൊണ്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ അവർ സഹകരണ ബാങ്കുകളെ ഉപയോഗിക്കുന്നു. ഇതിപ്പോ വ്യാപകമായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മുടെ നോട്ട് നിരോധനത്തിന് ശേഷം വ്യാപകമായി കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമം CPM ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സഹകരണ ബാങ്കുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രിയോടും അതേപോലെ വകുപ്പ് മന്ത്രിയോടും പറയുന്നു, ഈ 2016 നവംബർ 2 നോട്ട് നിരോധനം വന്നത്, അതിനു മുമ്പ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം എത്ര? നോട്ട് നിരോധനത്തിന് ശേഷം കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം എത്രയാണ്? ഇത് രണ്ടും വെളിപ്പെടുത്താൻ ഗവൺമെന്റ് തയ്യാ, സംസ്ഥാന സർക്കാർ തയ്യാറാകണം. നമ്മുടെ CPM നേതാക്കന്മാർ നടത്തുന്ന ഈ പ്രസ്താവന വളരെ വിചിത്രമാണ്, പരിഹാസ്യമാണ്. ഇപ്പൊ ഇന്നലെ മൊയ്തീൻ പറഞ്ഞത് ഈ ED അന്വേഷണത്തെക്കാൾ ഫലപ്രദമാണ് പാർട്ടി അന്വേഷണം. ED അന്വേഷണത്തെക്കാൾ ഫലപ്രദമാണ് പോലും പാർട്ടി അന്വേഷണം. സാമ്പത്തിക കുറ്റങ്ങളെ കുറിച്ച് ഞങ്ങൾക്കാണ് കൂടുതൽ അന്വേഷിക്കാൻ സാധിക്കുക ED യെക്കാൾ. അങ്ങനെയാണെങ്കിൽ മൊയ്തീൻ പറയണം ഈ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ സഹാക്കന്മാർക്ക് കരിവന്നൂർ ബാങ്കിലും തൃശൂർ ബാങ്കിലും 50 ലക്ഷവും 40 ലക്ഷവും 60 ലക്ഷവും എങ്ങനെയാണ് നിക്ഷേപിക്കാൻ കഴിഞ്ഞത്? അതിന് സോഴ്സ് എന്താ? പാർട്ടി അന്വേഷിച്ചിട്ടുണ്ട് പറയണേ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച തുകകളുടെ സോഴ്സ് എന്താണെന്ന് പറയാൻ തയ്യാറാവോ?
എം കെ കണ്ണൻ സംസ്ഥാന സമിതി അംഗം എം കെ കണ്ണൻ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് തട്ടകം ഒരുക്കാനാണ് ഇപ്പൊ ഇ ഡി അന്വേഷണം നടക്കുന്നത് എന്നാണ്. ഇപ്പോ കരുവന്നൂരിലെ തട്ടിപ്പായാലും തൃശ്ശൂരിലെ സഹകരണ ബാങ്ക് തട്ടിപ്പായാലും ഇതിനെ കുറിച്ചിട്ടുള്ള ഇ ഡി അന്വേഷണം സുരേഷ് ഗോപിക്ക് തട്ടകം ഒരുക്കാനാണ് എങ്കില് ഇതേ ബാങ്കുകളിലെ തട്ടിപ്പിനെ കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടുണ്ട്. അത് ആർക്ക് തട്ടകം ഒരുക്കാനാ? ഇതേ ബാങ്കുകളിലെ തട്ടിപ്പിനെ കുറിച്ച് സഹകരണ വകുപ്പ് അന്വേഷിച്ചിട്ടുണ്ട്. അത് ആർക്ക് തട്ടകം ഒരുക്കാനാ? പരസ്പര യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുകയാണ്. അതായത് ഈ സഹകരണ മെഗാ കുംഭകോണത്തിൽ തടിതപ്പാൻ മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ തലയിലൊക്കെ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഏതായാലും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ഭീഷണിക്ക് മുമ്പിലൊന്നും കേന്ദ്ര ഏജൻസികള് മുട്ടുമടക്കാൻ പോകുന്നില്ല. എവിടെയൊക്കെ തട്ടിപ്പുകൾ കുംഭകോണം നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഇ ഡി പ്രവേശിക്കും, അന്വേഷണം നടത്തും, എല്ലാ തട്ടിപ്പ് വീരന്മാരെയും നിയമത്തിനുള്ളിൽ കൊണ്ടുവരും. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ ജയിലുകളിലേക്കുള്ള യാത്രക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവരെല്ലാവരും ഭീഷണിപ്പെടുത്തിയിട്ട് നിലക്ക് നിർത്താനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ വെല്ലുവിളിയല്ലേ? അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് തട്ടകം ഒരുക്കാൻ, ഇനി സുരേഷ് ഗോപിക്ക് തട്ടകം ഒരുക്കാൻ ഞങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അരുവ ചുറ്റിക നക്ഷത്രം കണ്ട അപ്പം അവർക്ക് അറപ്പും വെറുപ്പും തോന്നും. അവർ സ്വാഭാവികമായിട്ടും ബി ജെ പിക്കും എൻ ഡി എക്കും വോട്ട് ചെയ്യും. ഞങ്ങൾ ഇങ്ങനെ കൃത്രിമ തട്ടകം ഒരുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമേ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളത് ഇത് ഏകീകൃതമായിട്ടുള്ള ഒരു കുംഭകോണാണ് കേരളത്തിൽ സഹകരണ മേഖലയിൽ നടന്നിട്ടുള്ളത്. ഒന്ന്, കള്ളപ്പണം ഒഴിപ്പിക്കുക. ഇത് തീവ്രവാദ സംഘടനകളുടെ പണം ഉൾപ്പെടെ മാർക്സിസ്റ്റ് നേതാക്കന്മാര് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, പുറത്തു വരാൻ വേണ്ടി പോവുകയാണ്. മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ പണവും ഈ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. കള്ളപ്പണം ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. രണ്ട്, സമാന സ്വഭാവം എന്ന തട്ടിപ്പിന്റെ ഒരേ പ്രമാണത്തിൽ അഞ്ചിൽ കൂടുതൽ ആളുകൾക്ക് വായ്പ കൊടുത്തത്, ഒരേ പ്രമാണത്തിൽ രണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഞാൻ ആവർത്തിക്കുന്നില്ല. വ്യാജ പ്രമാണത്തിൽ വായ്പ കൊടുത്തത്, പിന്നെ മാത്രമല്ല ഒരു പ്രമാണവും ഇല്ലാതെ വായ്പ കൊടുക്കുക, പിന്നെ മാർക്കറ്റ് വില വളരെ കുറഞ്ഞ ഭൂമി പണയം വെക്കുക, എന്നിട്ട് മാർക്കറ്റ് വിലയുടെ 10 മടങ്ങ് വില കൽപ്പിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ വായ്പ കൊടുക്കുക. ഇപ്പൊ തൊടുപുഴ സഹകരണ ബാങ്കില് ഒരു ഹോട്ടൽ വായ്പ കൊടുത്തു, അവരുടെ പ്രോപ്പർട്ടിക്ക് ആകെ വില 20 കോടി ഉണ്ട്, കടം കൊടുത്ത് 47 കോടിയാണ്, 27 കോടി രൂപ ബാങ്ക് നഷ്ടം. പുറ്റൂരില് ഒരു പ്രമാണത്തിൽ 10 ലക്ഷം വീതം വെച്ച് 5 പേർക്ക് കൊടുത്തിട്ടുണ്ട് വായ്പ. ഞാൻ ചോദിക്കുന്നത് ഇതിനാ മുഖ്യമന്ത്രി മറുപടി പറയുന്നത്? ഒരു കറുത്ത പറ്റി എന്ന് പറഞ്ഞ് അംഗീകരിക്കലാണോ? എല്ലാ സമാന സ്വഭാവമാണുള്ളത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ സഹകരണ മെഗാ കുംഭകോണത്തെ കുറിച്ച് ഏതാണ്ട് 5000 ത്തിലധികം കോടി വരുന്ന മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള അധികാരത്തിന്റെ തണലിൽ നടത്തിയിട്ടുള്ള ഈ സഹകരണ മെഗാ കുംഭകോണത്തെ കുറിച്ച് നിയമപരമായ പോരാട്ടം ഞങ്ങൾ നടത്തും, രാഷ്ട്രീയമായ പോരാട്ടം ഞങ്ങൾ നടത്തും. മാത്രമല്ല ഞങ്ങൾ മറ്റൊന്നുകൂടി ആവശ്യപ്പെടുകയാണ്, നമ്മുടെ സഹകരണ മേഖലയിലെ നിക്ഷേപകന്മാർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട്, അതിനുവേണ്ടിയിട്ട് ഒരു ബോർഡും ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട്. കേരള കോപ്പറേറ്റീവ് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് അതിന്റെ പേര് കേരള കോപ്പറേറ്റീവ് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ്. ആ ബോർഡിലൂടെ
പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് പണം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. രാജ്യത്തെ ദേശസൽകൃത ബാങ്കുകളിൽ ആരെങ്കിലും പണം നിക്ഷേപിച്ചാൽ ആ പണം തിരികെ നൽകാൻ RBI ബാധ്യസ്ഥമാണ്, കേന്ദ്ര ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. അതിനു വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റും RBIയും ഇതുപോലെ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ ഈ സഹകരണ മേഖലകളിലെ പണം സാധാരണക്കാർ, പാവപ്പെട്ടവർ, കർഷക തൊഴിലാളികൾ നിക്ഷേപിക്കുമ്പോൾ അതിന് ഗ്യാരണ്ടി ഗവൺമെന്റാണ്, സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ ബോർഡിലേക്ക് ആവശ്യമായ ഫണ്ട് കൊടുത്തുകൊണ്ട് പാവപ്പെട്ട നിക്ഷേപകർക്ക് നഷ്ടം വരാതിരിക്കാൻ തയ്യാറാകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ നടത്തുന്ന സഹകരണ അദാലത്ത് സംസ്ഥാന വ്യാപകമായി നടത്തുകയാണ്. തട്ടിപ്പ് നടന്ന, കുംഭകോണം നടന്ന ബാങ്കുകളിൽ സഹകാരികളെയും നിക്ഷേപകരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് അദാലത്ത് നടത്തുന്നത്. അവർക്ക് നിയമപരമായിട്ട് എല്ലാ സഹായം സൗജന്യമായിട്ട് BJP നൽകും. ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പ്രക്ഷോഭത്തിന്റെ ആദ്യപടി എന്നുള്ള നിലയിൽ നമ്മുടെ പ്രിയകരനായിട്ടുള്ള സിനിമാ നടൻ ശ്രീമാൻ സുരേഷ് ഗോപി ഗാന്ധി ജയന്തി ദിവസമായ October 2 കരിവന്നൂരിൽ നിന്നും കരിവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് തൃശൂർ സഹകരണ ബാങ്കിലേക്ക് ഒരു യാത്ര നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ യാത്ര സ്വാഭാവികമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ ശ്രദ്ധ അതിലുണ്ടാകും. അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം സംസ്ഥാനത്തുടനീളം മാർക്സിസ്റ്റ് പാർട്ടിയുടെ തനിമുറ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കും. സ്വാഭാവികമായി ഇത്രയും വലിയ കുംഭകോണം നടന്നിട്ട് കേരളത്തിൽ ഔദ്യോഗിക പ്രതിപക്ഷം മൗനം പാലിക്കുക, നമ്മുടെ പ്രതിപക്ഷ നേതാവ് മൗനവ്രതത്തിലാണോ എന്ന് സംശയിക്കുകയാണ്. കാരണം സ്വാഭാവികമാണ്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഭരണകൂടത്തിനെതിരെ അവർ നടത്തുന്ന അഴിമതിക്കെതിരെ ശ്രദ്ധിക്കാൻ സ്വാഭാവികമായി സാധ്യമല്ല. കാരണം ഈയിടെ രൂപം കൊണ്ടിട്ടുള്ള I.M.D.I.A എന്ന മുന്നണി ഉണ്ടല്ലോ, ആ മുന്നണിയിലെ രണ്ട് പാർട്ടി ഘടകകക്ഷികളാണ് കോൺഗ്രസും CPM. അപ്പൊ ഒരേ മുന്നണിയിലെ ഘടകകക്ഷിയുടെ ഒരു നേതാവ് മുഖ്യമന്ത്രിയാണ്, മറ്റൊരു നേതാവ് പ്രതിപക്ഷ നേതാവ്. സ്വാഭാവികമായിട്ടും ഈ പ്രതിപക്ഷ നേതാവിൽ നിന്നോ പ്രതിപക്ഷ മുന്നണിയിൽ നിന്നോ ഈ ഭരണകൂടത്തിനെതിരെ സത്യസന്ധമായ ഒരു പ്രതിഷേധവും പ്രക്ഷോഭവും നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ പാവപ്പെട്ടവരുടെ, സാധാരണക്കാരുടെ, കർഷകരുടെ, തൊഴിലാളികളുടെ ഈ സഹകരണ ബാങ്കുകളെ നിക്ഷേപിച്ചിട്ട് അവരെ ചോരയുടെയും വിയർപ്പിന്റെയും ഭാഗം നിക്ഷേപിച്ചിട്ടുള്ള അവരോടൊപ്പം ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. കട്ടവരോടൊപ്പമാണ് CPM സംസ്ഥാന സർക്കാർ എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇരകളോടൊപ്പം നിന്നുകൊണ്ടാണ് ഞങ്ങൾ പോരാട്ടം സംഘടിപ്പിക്കുന്നത്. ഈ പോരാട്ടത്തിന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണവും സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പം കരിവന്നൂർ, അയ്യന്തോൾ അങ്ങനെ കുറച്ച് ബാങ്കുകളാണ് ഇപ്പം ഇനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകളും അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനങ്ങളിലും ഇത്തരത്തിലൊരു അന്വേഷണം സമഗ്രമായിട്ടുണ്ടാവും? സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഞാൻ പറഞ്ഞില്ലേ, സഹകരണ മെഗാ കുംഭകോണം, ഏതാണ്ട് 5000 കോടിയുടെ കുംഭകോണം നടന്നിട്ടുള്ളത്. ഇതില് കരിവന്നൂരിന്റെ 300 കോടി എന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അത് 400 ലേക്ക് ഉയർന്നാൽ അത്ഭുതപ്പെടാനില്ല. ഇതേപോലെ തന്നെ 150 കോടി 200 കോടി രൂപയുടെ കുംഭകോണങ്ങൾ ഇതിന് സമാനമായിട്ട് മറ്റ് ബാങ്കുകളിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ തൃശൂർ സഹകരണ ബാങ്കിൽ അന്വേഷണം എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പല സഹകരണ ബാങ്കുകളിലേക്കും അന്വേഷണം നേടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അത് മാർക്സിസ്റ്റ് പാർട്ടിയും സംസ്ഥാന സർക്കാരും മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ മറ്റു ബാങ്കുകളിലേക്ക് ഈ അന്വേഷണം വ്യാപിക്കാതിരിക്കണം. ED അന്വേഷണം കരിവന്നൂരിൽ മാത്രം ഒതുക്കണം. ബാക്കി ഒരു ബാങ്കിലേക്കും ED പോകാൻ പാടില്ല. അതിനാണ് ഈ പ്രതിരോധവും പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ സംഘടിപ്പിക്കുന്നത്. അവിടെ എല്ലാ ബാങ്കിൽ തട്ടിപ്പ് നടന്ന മുഴുവൻ ബാങ്കുകളിലേക്കും അന്വേഷണം വ്യാപിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നല്ല സജഷനാണ് അത്. ED അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത്
ഇതുപോലെ മറ്റ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമാകുന്ന സാഹചര്യത്തിൽ എല്ലാ അന്വേഷണങ്ങളും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാർ അതിന് അനുമതി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ആ സമയത്ത് നോക്കിക്കാണേണ്ടതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സർക്കാർ നിലപാട് എന്താ എന്ന് നമ്മൾ ആ ഒരു ഘട്ടത്തിലാണ് നോക്കിക്കാണേണ്ടത്. അതല്ല, ഈ സാധാരണഗതിയിൽ ഒരു കോടിക്ക് മുകളിൽ ഈ ക്രമക്കേട് നടന്നാൽ അത് സി ബി ഐക്ക് ബാങ്ക് തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആർ ബി ഐക്ക് റിപ്പോർട്ട് ചെയ്യും, സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടും. അങ്ങനെയാണ് എന്റെ പ്രോസസ്. ഇപ്പൊ ഇവിടെ പഞ്ചാബ് നാഷണൽ ബാങ്കില് 10 കോടി തട്ടിച്ചപ്പോ സി ബി ഐ അന്വേഷണം വന്നത് സർക്കാർ ശുപാർശ ചെയ്തിട്ടല്ല, ബാങ്ക് ഇൻഫോം ചെയ്തിട്ടാണ്. ബാങ്ക് ഇൻഫോം ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്, നിയമമാണ്. ഇവിടെ പക്ഷേ ബാങ്ക് ഒന്നും ചെയ്യുന്നില്ല. ഇല്ല സഹകരണം, ഇത് രണ്ടും രണ്ടാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ ദേശതാല്പര്യ ബാങ്കാണ്, ആർ ബി ഐയുടെ കീഴിൽ വരുന്ന ബാങ്കുകളാണ്. സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പ് ഒന്നും പുറത്തു വരുന്നില്ല. ഒന്നും അവർക്ക് ഇപ്പൊ സഹകരണം, ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ സഹകരണ വകുപ്പിന് പോലും അവർ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ഇപ്പോ ഇപ്പൊ നമ്മുടെ കരുവന്നൂർ എന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രം. സഹകരണ ബാങ്കിൽ നടന്നിട്ട് ഒരു ഒരു തട്ടിപ്പും അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ബോധപൂർവമാണ്. കാരണം നേരത്തെ പറഞ്ഞത് നമ്മുടെ ഏതൊക്കെ ദേശതാൽകൃത ബാങ്കുകൾ, അല്ലെങ്കിൽ ഇന്ത്യ നമ്മുടെ ആർ ബി ഐയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്ക്, ദേശതാൽകൃത മാത്രമല്ല ആർ ബി ഐയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ എവിടെയെങ്കിലും തട്ടിപ്പ് നടന്ന ഉടനെ അത് ആർ ബി ഐ അറിയിക്കും. ഇവിടെ സഹകരണ ബാങ്കിൽ നടന്ന ഒരു തട്ടിപ്പും അവര് ഒന്ന് പുറത്തു വിടുന്നില്ല, ഒന്ന് സഹകരണ വകുപ്പിനെ പോലും അറിയിക്കുന്നില്ല. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുമതിയും അറിവും ഈ കുംഭകോണത്തിലുണ്ട് അല്ലെങ്കിൽ ഈ തട്ടിപ്പിലുണ്ട് എന്ന് പറയാൻ മറ്റൊരു കാരണം എന്താണെന്നറിയോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറിവും അനുമതിയും ഈ തട്ടിപ്പിലുണ്ട് എന്ന് ഞാൻ ആരോപിച്ചത് വെറുതെയല്ല. എല്ലാ ബാങ്കുകളിലെ തട്ടിപ്പ് സി പി എം അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ അന്വേഷണമാണ് അവരുടെ സംഘടനാ സംവിധാനത്തിന്റെ അന്വേഷണം, ആ അന്വേഷണം പച്ചപ്പടി കാണിച്ചത് കൊണ്ടാണ് ഈ തട്ടിപ്പ് വിഎന്മാർക്ക് ഇത്രയും നിർബാധമായിട്ട് കൊള്ള നടത്താൻ സാധിച്ചത്. സ്വാഭാവികമായിട്ടും ആരൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഉപ്പ് തിന്നുന്നവർ എല്ലാം വെള്ളം കുടിക്കും. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടന്ന് പേടിപ്പിക്കണ്ടെന്നല്ലേ കണ്ണം പറഞ്ഞു, ജയിലിൽ പോയാൽ വിശ്രമിക്കാം. അതെ, മാത്രല്ല പണ്ട് പണ്ട് അവകാശ സമരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാർക്സിസ്റ്റ് നേതൃത്വം ജയിലിലേക്ക് പോയത്. പക്ഷെ ഇപ്പോ അവകാശങ്ങൾക്ക്, പാവപ്പെട്ടവന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, സാധാരണക്കാരന്റെ പണത്തിൽ അഴിമതി നടത്തിയത് വരില്ല. അതാണ് വ്യത്യാസം. ഈ ഒരു മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നിയമന കുംഭകോണം, നിയമനത്തിന് വേണ്ടി കൈക്കൂലി വാങ്ങിക്കുന്ന ആരോപണം മന്ത്രി ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഈ ഒരു കാര്യം. നമ്മുടെ മുഴുവൻ ഈ സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് മുഴുവൻ തട്ടിപ്പ് തസ്കര സംഘങ്ങളായിട്ട് അടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണക്കടത്ത്, ഡോളർ കടത്ത്, ഇതൊക്കെ എന്തൊക്കെയാ കടത്ത്, എല്ലാവിധ അഴിമതികളുടെയും അധോലോക പ്രവർത്തനത്തിന്റെയും ആസ്ഥാനം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കും ജയിലില്ല. ഇപ്പൊ കേരളത്തിലിപ്പം ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നിയമന തട്ടിപ്പും നിയമന കോഴയും നടക്കുന്ന ആരോപണം ഉയർന്നുവന്നിരിക്കുക. ജോലി ലഭിക്കാൻ നമ്മുടെ മന്ത്രിമന്ദിരം, മന്ത്രിമന്ദിരം എന്ന് പറയുന്നത് അഴിമതിയുടെ കാര്യാലയമായി മാറിയിരിക്കുകയാണ്. ഇപ്പം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചാണ് ഇപ്പൊ ആരോപണം വന്നത്. തൊഴിലിന് വേണ്ടിയിട്ട് 2 ലക്ഷം 5 ലക്ഷം കൊടുത്താൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിയമന ഉത്തരവ് കിട്ടും. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും ഓഫീസ് മാത്രമല്ല, ഒട്ടുമിക്ക മന്ത്രിമാരുടെ ഓഫീസുകൾ അഴിമതി കാര്യാലയമായി മാറി എന്നത്. ഒരു കേരളത്തിൽ നടക്കുന്നത് ഒരു അധോലോക ഭരണം, യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് ഈ ഗവൺമെന്റിനെ ഇന്ത്യയിലെ ഒരു സംസ്ഥാന സർക്കാരുകളുമായിട്ടും താരതമ്യപ്പെടുത്താൻ കഴിയില്ല.
നേരത്തെ നിരവധി കോൺഗ്രസ് സർക്കാരുകൾ അഴിമതി രംഗത്ത് പുതിയ പുതിയ മാനം കാട്ടിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് അഴിമതിക്കാരായ കോൺഗ്രസ് അഴിമതി നടത്തിയ കോൺഗ്രസ് സർക്കാരുകളെ കടന്നുപെട്ടുന്ന തീവട്ടി കൊളയാണ്, മെഗാ കുംഭകോണമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ കഴിഞ്ഞ ഈ 7 വർഷക്കാലത്തിനിടയിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ വീട് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള നിയമന തട്ടിപ്പിനെ കുറിച്ച് കൈക്കൂലിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം. ഇതുപോലെ അന്വേഷണം എല്ലാ മന്ത്രിമന്ദിരങ്ങളിലേക്കും വ്യാപിപ്പിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം. ഈ തീവ്രവാദ സംഘടനകളുടെ പണം ഉൾപ്പെടെയാണ് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ആരോട് പറഞ്ഞാൽ ഇതൊക്കെ കൃത്യമായ തെളിവുകൾ ഉണ്ടായി തന്നെയാണ് പറയുന്നത്. കാരണം ഗോതമാഷി പറയുന്നത് ഈ മേഖലയെ തന്നെ തകർക്കാനാണ് ശ്രമം നടക്കുന്നത് എന്നതൊക്കെയാണ്. അല്ല, ഈ മേഖലയെ നിങ്ങൾ ഓർക്കണം, ഞങ്ങളിപ്പോ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാവപ്പെട്ട പ്രവർത്തകന്മാർ, സാധാരണക്കാരായ പ്രവർത്തകന്മാർ, അവരുടെ പണമാണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. അവർ മാത്രമല്ല, ബാക്കി എല്ലാവരുടെയും പണമുണ്ട്. അക്കൂട്ടത്തില് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാവപ്പെട്ട സാധാരണക്കാരായ കർഷക തൊഴിലാളികളെയും കർഷകരുടെയും അധ്വാനിക്കുന്ന ചില വിഭാഗങ്ങളെയും ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവരാണ് അവരുടെ ചില്ലിക്കാശ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. ആ പണമാണ് അവരുടെ സംസ്ഥാന നേതാക്കന്മാരും ബ്രാഞ്ച് മുതൽ സംസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ കൊള്ളയടിച്ചത്. അവർ ആത്മപരിശോധന നടത്തേണ്ടത് അത്യാവശ്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഇക്കാര്യത്തിൽ. പിന്നെ ഈ സഹകരണ മേഖലയെ അടിത്തറ തകർത്തത് ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം. ഇപ്പൊ ഞങ്ങളിപ്പോ ആരോടും ഉന്നയിച്ചു, ഇപ്പൊ കട്ടവരാരാ? അവര് സംരക്ഷകരും ഇരകളായവരൊക്കെ ഇപ്പൊ തകർത്തുന്നവരാണെന്ന്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ചില ഇടപെടലുകൾ അത് നമ്മുടെ ഈ സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, ഡിജിറ്റൈസേഷൻ വരുത്തുക, അതുപോലെ തന്നെ KYC കൊണ്ടുവരിക, ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം എടുത്തതും നടപ്പാക്കാൻ ശ്രമിച്ചതും ഈ സഹകരണ മേഖലയുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതിനെയാണ് പല്ലും നഖം ഉപയോഗിച്ച് CPM എതിർത്തത്. ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഈ